നമസ്കാരം. ഇപ്പോൾ നാട്ടിലെമ്പാടും കേരളത്തിന് കുറ്റിയടിക്കാൻ വരുന്നതിനെതിരായിട്ട് നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും ധർണകളും ഒക്കെ നടക്കുകയാണല്ലോ. ഇത് ഓരോ ദിവസവും കഴിയുന്തോറും ഈ പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും മൂർച്ച കൂടിക്കൂടി വരികയാണ്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സമരക്കാരെയും ഒപ്പം പോലീസിനെയും സർക്കാരെയും കാത്തിരിക്കുന്നത് വെല്ലുവിളികളുടെ ദിവസമായിരിക്കും. പക്ഷേ ഒന്ന് പറയാനുണ്ട്, ഒന്ന് തുറന്നു പറയുന്നു, ഈ സമരക്കാരെ കാത്തിരിക്കുന്നത് കേസും കൂട്ടവും മാത്രമല്ല, നിങ്ങളെ കാത്ത് വലിയ ഒരു ചതി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, മുൻപ് ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി ബിൽ ഇവിടെ പാസായ സമയത്തും അതേപോലെ തന്നെ കർഷക സമരങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളിലും നമ്മൾ ഉയർന്നു കേട്ട ചില മുദ്രാവാക്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം നടത്തുന്ന സമരങ്ങളിൽ ഈങ്കിലാസിന്താവും ലാൽ സലാബും പോലെയുള്ള അല്ലെങ്കിൽ അതേപോലെയുള്ള പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ബോലോ തക്ബീറും അള്ളാഹു അക്ബറും. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. ഇപ്പോൾ ഇതാ ഈ കേരള പ്രക്ഷോഭത്തിലും അങ്ങിങ്ങായിട്ട് ഇത്തരം ചില മുദ്രാവാക്യങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. സൂക്ഷിക്കണം, അവിടെ എന്തെങ്കിലും അത്യാഹിതം നടക്കും എന്നതല്ല. ഇങ്ങനെയൊരു മുദ്രാവാക്യം ബഹുജന പ്രക്ഷോഭം നടക്കുമ്പോൾ, അതായത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സി പി എംകാരും ഡി വൈ എഫ് ഐക്കാരും കൂടി ഉൾപ്പെട്ട സമരത്തിനിടയ്ക്ക് ആരെങ്കിലും ചിലർ ഈ മുദ്രാവാക്യം കൂടെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ആ സമരം തന്നെ മൊത്തത്തിൽ ജനങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെടാനുള്ള അവസ്ഥയുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഈ സമരം പൊളിയുകയും സർക്കാർ വിചാരിച്ചത് നടക്കുകയും ചെയ്യും. അതിനാൽ ഇത്തരം മുദ്രാവാക്യവുമായിട്ട് വരുന്നവരെ തീർച്ചയായിട്ടും സമരക്കാർ കരുതിയിരിക്കണം, ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇനി ഇത് മാത്രമല്ല, ഏത് മതസ്ഥരാവട്ടെ മതരീതിയിലുള്ള ഒരു മുദ്രാവാക്യങ്ങളും ഈ സമരത്തിൽ ഉയർത്താൻ നിങ്ങൾ സമ്മതിക്കരുത്. അങ്ങനെ ഇനിയും എവിടെയെങ്കിലും ബോലോ തക്ബീറോ അള്ളാഹു അക്ബറോ ഒക്കെ മുഴക്കം കേട്ടു കഴിഞ്ഞാൽ ആ സമരം അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കാൻ കൂടുതൽ കാരണമാകും. ബഹുജനങ്ങളുടെ സംശയമുന നിങ്ങളിലേക്ക് വരും. സ്വാഭാവികമായിട്ടും ആ സമരത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ജനപിന്തുണ കുറയും. അത് സർക്കാർ മുതലെടുക്കും. പിന്നീട് ഒരുപക്ഷെ സർക്കാർ പോലീസിനെ കെട്ടഴിച്ചു വിടുകയും പോലീസ് കയറി നരനായാട്ട് തന്നെ നടത്തുകയും ചെയ്യും. ഈ കുറ്റിയടിക്കുന്നതിൻ്റെ പേരിൽ എന്ത് തോന്നിവാസങ്ങൾ പിന്നെ അരങ്ങേറിയാലും അതെല്ലാം ഇവിടുത്തെ ഈ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ മേൽ ചാർത്തപ്പെടും. അതിനാൽ അറിഞ്ഞാണേലും അറിയാതാണേലും ഇത്തരക്കാരെ ഒരു കാരണവശാലും ഈ സമരത്തിൻ്റെ കൂടെ കൂട്ടാൻ പാടില്ല. അങ്ങനെ കൂട്ടിയാൽ ആ സമരം എത്രയും വേഗം തന്നെ പൊളിയുമെന്നും പൊളിക്കുമെന്നും ഉള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. നമ്മൾ സി എ എ കാലത്തും കർഷക സമരം നടന്നപ്പോഴും മറ്റു പലപ്പോഴും ഇത്തരം മുദ്രാവാക്യങ്ങൾ തെരുവിൽ കേട്ടതാണ്. അതിനു മുമ്പ് വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്ന പല സമരങ്ങളും പൊളിയാൻ കാരണം തന്നെ ഇതാണ്. ഒരു കാര്യം നമ്മുടെ മുന്നിൽ നല്ല വ്യക്തതയോടെ നിൽപ്പുണ്ട്. ഗെയിൽ സമരം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടർ, ഒരു പ്രത്യേക കൂട്ടർ നടു റോഡിൽ നിന്ന് നിസ്കരിക്കുന്നതും പോലീസുകാരെ നോക്കുകുത്തിക്കായിട്ട് നിർത്തിക്കൊണ്ട് മതപരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുദ്രാവാക്യങ്ങളും വിളിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ ആ സമരം എവിടെ ചെന്നെത്തി എന്നറിയാമല്ലോ. അന്നവർക്ക് ഊർജവും വെള്ളവും വളവും കൊടുത്തത് ഇടതുപക്ഷക്കാരായിരുന്നു എന്ന കാര്യവും മറക്കരുത്. അതേപോലെ ഇന്നിപ്പോൾ ഇന്ത്യയിൽ അരങ്ങേറുന്ന എല്ലാ സമരങ്ങളിലും ഇതേപോലെ കുറേ നുഴഞ്ഞുകയറ്റക്കാരുണ്ട്. അവരുടെ ഉദ്ദേശം വേറെയാണ്, സമരം ജയിക്കുക അല്ലെങ്കിൽ സമരം തോൽക്കുക എന്നതൊന്നും അവരുടെ വിഷയമേ അല്ല. ഇന്ത്യ മഹാരാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുക, നശിപ്പിക്കുക എന്നത് മാത്രമാണ് ഇത്തരക്കാരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിനാൽ തന്നെ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു സമരപരിപാടിയുമായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നവരെ നിങ്ങൾ അകറ്റി നിർത്തിയില്ല എങ്കിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചു കൊള്ളട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.